ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പേസ് ടൈം. ശിവ ഹിയർ. ഇന്ന് രണ്ട് സിനിമ ഉണ്ടായിരുന്നു. രാവിലെ 8 മണിക്കുള്ള ആൻഡ് മാൻ ആൻഡ് വാസ്പ് ഇൻ ടു ദ ക്വാണ്ടമേനിയ, അതേപോലെ വാത്തി. അപ്പോൾ ഇത് വാത്തിയുടെ മാത്രമുള്ള റിവ്യൂ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വേറെ വീഡിയോസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. കുക്കു എഫ് ഒന്ന് ഇൻസ്റ്റോൾ ചെയ്യാൻ പറയുന്നില്ല, ജസ്റ്റ് ചെറിയൊരു ഭാഗം കേട്ടോളൂ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി? 30 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു സ്പീഡാണ്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൽ കാണിക്കുന്നത് 30 km/h കാണിക്കുന്നുണ്ടല്ലേ, സ്പീഡ് കാണിക്കുന്നുണ്ട്. വെലോസിറ്റി കാണിക്കുന്നില്ല. വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 30 km/h ഇൻ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഇൻ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് ഡയറക്ഷൻ ചേർത്ത് പറയുമ്പോഴത്തേക്ക് മാത്രമേ വെലോസിറ്റി ആവുന്നുള്ളൂ. അപ്പം സ്പീഡ് എന്താണ്? ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയും വെലോസിറ്റി എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയുമാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ സൈക്കിൾ ചവിട്ടി ഒരു 5 km പോവുകയാണ്. അപ്പോൾ അതിനെടുത്ത സമയം 1 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ അത് 5 km/h ആണ് ആ സൈക്കിൾ ചവിട്ടാൻ അല്ലെങ്കിൽ നടക്കാനെടുത്ത സമയം. അപ്പോൾ അതാണ് അതിൻ്റെ സ്പീഡ്. പക്ഷേ ഈ 5 km ഒരു വട്ടമാണെന്ന് വിചാരിച്ചോ, അയാൾ പോയതുപോലെ കറങ്ങി തിരിച്ച് വന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അയാളുടെ വെലോസിറ്റി എന്താണ്? 0 ആണ്. കാരണം എന്താണ്? അവിടെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാവുന്നില്ല. അയാൾ നിന്നടത്ത് തന്നെയാണ് വന്നത്. 5 km സഞ്ചരിച്ചു എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തി അവിടെ ഇല്ല. അപ്പോൾ അതാണ് ഡിഫറൻസ്. അയാൾ സ്പീഡ് എത്രയാണ്? 5 km/h ആണെന്നുണ്ടെങ്കിലും അയാളുടെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഓക്കെ, നമുക്ക് ഓക്കെ നേരെ വീഡിയോട്ട് പോവാം. സോറി, അതിന് മുമ്പ് കാര്യം പറയാൻ മറന്നുപോയി. ട്യൂഷൻ ക്ലാസ്, സയൻസ്, മാത്തമാറ്റിക്സ്, 8-ാം ക്ലാസ് വരെ ഉള്ളവർക്ക്, പഠിക്കാൻ താല്പര്യമുള്ളവർ, സയൻസും ഇത് മാത്രമൊന്നുമില്ല, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്സ്, മാത്തമാറ്റിക്സ് എന്നുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയായിട്ട് തിരുവനന്തപുരത്ത് ശ്രീവരാഗത്ത് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ വരാം. റിപ്പിൾ എന്ന ട്യൂഷൻ ക്ലാസ്സിൻ്റെ പേര് 7736390719. ഓക്കെ, അപ്പോൾ വാത്തി എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 90s ഇറങ്ങുന്ന സിനിമ പോലത്തെ ഒരു സിനിമയായിരുന്നു. ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റായി. പല സമയങ്ങളിൽ ഞാൻ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. ക്ലൈമാക്സ് വളരെയധികം ഇഷ്ടപ്പെട്ടു. എപ്പോഴൊക്കെ ഓവറായിട്ടൊരു ക്രിഞ്ചാവുന്നു എന്നുള്ള സി ക്രിഞ്ച് തുടങ്ങുന്ന അവിടെ കട്ട് പറഞ്ഞ് അടുത്ത പരിപാടിയിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒരു സീൻ പോലും എനിക്ക് പേഴ്സണലി ക്രിഞ്ച് അനുഭവപ്പെട്ടിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളി, പാട്ട് ഒരു രക്ഷയില്ല, അഭിനയങ്ങൾ എല്ലാം അടിപൊളി, എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്ക് ഓർമ്മയുണ്ട്. ഇമോഷണലി എല്ലാ ക്യാരക്ടേഴ്സോട് കണക്റ്റായി. 90s ഇറങ്ങുന്ന സിനിമകൾ പോലത്തെ സിനിമയും അതേപോലെ 90s സിനിമയുമാണ്. 90s നടക്കുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് 90s നൊസ്റ്റാൾജിയും കണക്റ്റായി. അതേപോലെ 90s ഇറങ്ങുന്ന അതിലുള്ള ടെംപ്ലേറ്റ് മൂവിയും അല്ല, ഫ്രെയിംസും എല്ലാം ഡിഫറൻ്റ് ആണ്. നല്ല രസമുണ്ട് കാണാൻ, വളരെ ഡിഫറൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കാലം ഇത്രയും ആയി, ഇപ്പം 2023 ആകുമ്പോഴത്തേക്കും പല സിനിമകളിലും നായികയ്ക്ക് പ്രാധാന്യം ഉണ്ടാവുന്നില്ല. അത് തന്നെ ഇവിടെ തുടരുന്നുണ്ട്. നായികയ്ക്ക് അധികം പ്രാധാന്യം ഇല്ലെന്നുണ്ടെങ്കിലും നായികയ്ക്ക് അഭിനയം പ്രാധാന്യമുണ്ട്. വെറുതെ ഒരു വൾഗാരിറ്റിക്ക് വേണ്ടിയോ ഒരു ഐറ്റം സോങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ വെറുതെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു നായികയായിട്ട് തോന്നിയിട്ടില്ല. അടിപൊളിയായിട്ട് നായികയുടെ പാട്ട് സീനും അതേപോലെ തന്നെ അഭിനയവും എല്ലാം കൊള്ളാം. പക്ഷെ കുറച്ച് സീനേ ഉള്ളൂ, കുറച്ചും കൂടെ. പക്ഷെ അത് നല്ല ഇമോഷണലി കണക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ സീൻ കൂട്ടാമായിരുന്നു എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമമുള്ളത്. എല്ലാവരും അവസാനം കൈയടിക്കുന്നുണ്ടായിരുന്നു, ആള് കുറവായിരുന്നു. ന്യൂ തിയേറ്ററിലാണ് കണ്ടത്. എനിക്കിഷ്ടമുള്ള സീറ്റിംഗ് പൊസിഷൻ ആയിരുന്നു. കാരണം എനിക്ക് അധികം ബാക്കിലോട്ടിരിക്കുന്ന അധികം ഫ്രണ്ടോട്ടിരിക്കുന്ന ശേഷം നടുക്ക് ഇരുന്നിട്ട് കൃത്യം സ്ക്രീനിൽ കാണുന്ന പൊസിഷനിലാണ് എനിക്ക് ഇരിക്കാൻ താല്പര്യം. എനിക്ക് അവിടെ തന്നെ കിട്ടി. പിന്നെ രാവിലെ ആൻഡ്മാൻ കണ്ടതിന് ശേഷം 11:30 ഷോയ്ക്കാണ് പോയത്. ആൻഡ്മാൻ എത്ര മണിക്ക് തീർന്നു? 10 മണിക്ക് തന്നെ തീർന്നു. അപ്പോൾ അതിനുശേഷം 11:30 വരെ സമയമുണ്ടായിരുന്നു. അതിനുശേഷം കാത്തിരുന്നാണ് സിനിമയ്ക്ക് പോയത്. പക്ഷേ ഒരു പ്രതീക്ഷയില്ലാതാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല സിനിമ എങ്ങനെയായിരിക്കുമെന്ന് വിചാരിച്ചതില്ല. ഞാൻ വെറുതെ ഒന്ന് ധനുഷിൻ്റെ മൂവി കുറേ നാളായല്ലോ പോയിട്ട് എന്ന് വിചാരിച്ച് മാത്രം കാണാൻ പോയതാണ്. തുനിവ് എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല, വെറുതെ ചുമ്മാ എന്തോ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ. അതേപോലെ വാരിസ് എനിക്ക് വിജയിൻ്റെ പടമായതുകൊണ്ട് ആ ഫാൻ അങ്ങനെ പോയി കണ്ട് അതിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ ഞാൻ എൻജോയ് ചെയ്ത് സംതൃപ്തിപ്പെടുത്തിയതാണെന്നുണ്ടെങ്കിൽ ഇതങ്ങനെയല്ല. ഞാൻ ഫാനേ ആയിട്ട് പോയതല്ല. ഒരു പ്രതീക്ഷയില്ലാണ്ട് പോയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആയിട്ട് കണ്ണിന് കണ്ണുനീരൊക്കെ വന്ന്. എനിക്ക് പേഴ്സണലി ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കണ്ട സിനിമ ആൻഡ്മാൻ ആൻഡ് വാസ്പ് ആണെന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ റിവ്യൂ പറയാണ്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ ആക്സിലറേഷൻ, എന്താണ് ആക്സിലറേഷൻ, നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ കാണുന്നവരെ പീസ് ഔട്ട്.
അപ്പോൾ എല്ലാവരും പോയി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് അങ്ങനെ ഒരു നല്ലൊരു മൂവിയാണ്. തമിഴ് തമിഴ് എന്ന ലാംഗ്വേജ് നല്ല രസമാണ് കേട്ടോണ്ടിരിക്കുന്നത്. അത് അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഓവറായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഓവറായി എന്ന് വരുമ്പോഴത്തേക്കും അത് അവിടെ അങ്ങ് എൻഡ് ആവും. ഓവർ ആവാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ ആ ഡയറക്ഷൻ്റെ ബ്രില്യൻസ് ആണത്. കാരണം തമിഴിൽ ഒന്നാമത് ഒരു ഓവർ ഉണ്ട്. ആ ഓവർ അപ്പം അതിൻ്റെ ഒരു ഭയങ്കര ബൗണ്ടറിയിൽ ഭയങ്കര തിൻ ഭയങ്കര നേർ രേഖയാണ്. അത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അതങ്ങ് കൈന്ന് കിട്ടുമോ? അപ്പം അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഹാൻഡ്മാൻ്റെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.